ഓക്കെ നമസ്കാരം ബജീസ് കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ഫോർട്ടീൻത്ത് ഡേ ആണ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞ പി സി ഒ ഡി പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നലെ ഞാനൊരു ചെറിയ രീതിയിലൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പി സി ഒ പറ്റിയിട്ട് ഇന്നലെ ഇട്ടിരുന്ന വീഡിയോയിൽ പി സി ഒഡിയെ പറ്റിയിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നിരുന്നു അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത്തി ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ പി സി ഒ പ്രശ്നം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ തൊട്ട് ഒരു നാൽപ്പത് വയസ്സ് അതിനുള്ളിൽ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പി സി ഒ ഡി പ്രോബ്ലംസ് കാണുക പിന്നെ അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ പിന്നെ ഹെൽത്തി ആയിട്ട് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എക്സസൈസ് കുറഞ്ഞിരിക്കുക പിന്നെ അമിതവണ്ണം അമിതവണ്ണത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് പി സി ഒ ഡി ഉള്ളവർക്ക് പിന്നെ പി സി ഒ ഡി ഉള്ള ആൾക്കാർ നല്ല രീതിയിൽ വണ്ണം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീരീഡ്സിനെ വരെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അതായത് ഹെയർ ഓവറായിട്ടുള്ള ഹെയർ ഗ്രോത്ത് അതൊക്കെ പിന്നെയും കുറച്ച് ടൈം എടുക്കും പക്ഷേ ആദ്യം തന്നെ നിങ്ങൾ വണ്ണം കറക്റ്റ് ചെയ്താൽ തന്നെ അതായത് നിങ്ങളുടെ ബോഡി മാസിനനുസരിച്ച് വണ്ണം കറക്റ്റ് ചെയ്താൽ തന്നെ പി സി ഒ ഡി ഉള്ളവർക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് വരാൻ തുടങ്ങും പിന്നെ പി സി ഒ ഡിക്കാർ നിർബന്ധമായിട്ടും പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക സോഡ കലർന്ന ഡ്രിങ്ക്സുകൾ പിന്നെ ബോട്ടിലെ വാങ്ങാൻ കിട്ടുന്ന ഡ്രിങ്ക്സുകൾ ഏത് തന്നെ ആയാലും അതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ പച്ചക്കറികൾ ധാരാളം കഴിക്കുക പയറുവർഗ്ഗങ്ങൾ പിന്നെ മുട്ട കഴിക്കാം പിന്നെ ഇലക്കറികൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക ചീര സ്പിനാച്ച് അതൊക്കെ ഇല്ലേ അതൊക്കെ ധാരാളം കഴിക്കാം മുരിങ്ങയില അങ്ങനെയുള്ള ഇലക്കറികൾ ധാരാളം കഴിക്കുക നാരികൾ അടങ്ങിയ ഭക്ഷണങ്ങൾ പിന്നെ വൻ പ പയറുവർഗ്ഗങ്ങളില്ലേ പയറ് വർഗ്ഗങ്ങൾ ചെറുപയറ് വൻപയർ കടല മുതിര അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക പിന്നെ ഫ്ലാക്സീഡ് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ അത് കഴിക്കാം പിന്നെ ഓട്ട്സൊക്കെ കഴിക്കാം അതൊക്കെ നല്ലതാണ് പി സി ഒ ഡി ഉള്ളവർക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക പിന്നെ വ്യായാമം നന്നായിട്ട് വ്യായാമം ചെയ്യണം ഒരു ഇരുപത് തൊട്ട് ഒരു മുപ്പത് മിനിറ്റ് വരെയെങ്കിലും നന്നായിട്ട് നടത്തം കൊണ്ട് മാത്രം പി സി എ ഡി കാര്ക്ക് നല്ല രീതിയിലുള്ളൊരു വ്യായാമം കിട്ടില്ല എത്രത്തോളം ബോഡി എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ് കാരണം രാവിലെ ഒരമണിക്കൂർ വൈകിട്ട് ഒരമണിക്കൂർ അത്രയും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ മാക്സിമം നിങ്ങൾ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ അരി ആഹാരം ഗോതമ്പ് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർത്തും ഒഴിവാക്കാൻ എന്തായാലും സാധാരണ ഭക്ഷണ രീതി ശീലിച്ചു വന്നവർക്ക് കഴിയില്ല അപ്പോൾ അരി ആഹാരമൊക്കെ കുറയ്ക്കുക ഗോതമ്പ് അതുപോലെയുള്ളതൊക്കെ കുറയ്ക്കുക ഇനി പി സി ഒ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും രാവിലെ കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് അരി ആഹാരങ്ങളാണ് കൂടുതൽ ദോശ ഇഡലി പുട്ട് ഇടിയപ്പം ആപ്പം അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ കൂടുതൽ കഴിക്കുക അപ്പം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പകരം നിങ്ങൾക്ക് റവ കൊണ്ടുള്ള ദോശ ഉണ്ടാക്കാം റവ ഉപ്പുമാവ് ഉണ്ടാക്കാം പിന്നെ ബ്രൗൺ ബ്രെഡ് ഉണ്ടല്ലോ അതെടുക്കാം ഗ്രെയിൻ ബ്രെഡ് ഇതൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം പിന്നെ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർക്ക് മുട്ട മുട്ടയൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ വെജിറ്റേറിയൻസിന് പനീറൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുമ്പഴേക്കും കുറച്ച് ഫ്ലാക് ഒരു രണ്ട് സ്പൂണ് ഫ്ലാക് സീഡ് പൊടിച്ചിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം പി സി ഒ ഡി ഉള്ളവർക്കായാലും അല്ലാത്തവർക്കായാലും സ്ത്രീകൾക്കൊക്കെ ഫ്ലാക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിന് വളരെ അധികം ഗുണങ്ങൾ ഉള്ളതാണ് ഫ്ലാക് സീഡിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഫ്ളാക്സീഡ് അപ്പോൾ അത് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് ഒരു രണ്ട് സ്പൂൺ ഫ്ളാക് സീഡൊക്കെ എടുത്തിട്ട് പൊടിച്ചിട്ടു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ റവദോശ ഉണ്ടാക്കുകയാണെങ്കിൽ മാവ് കലക്കുമ്പോൾ അതിലേക്ക് ഇത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല പിന്നെ ഓട്സ് ഒരു ഓട്സ് ഒരുപാട് കഴിക്കരുത് ഓട്സ് ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ കഴിക്കാവുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കരുത് ഇപ്പോൾ മൺഡേ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഫ്രൈഡേ കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഡയറ്റ് നിങ്ങൾ ആഴ്ചയിൽ ഏഴ് ദിവസവും തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ബോറടിക്കും അപ്പോൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം അതും ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കരുത് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഇനി ലഞ്ചിലേക്ക് കടക്കാം ലഞ്ചിൽ നിങ്ങൾക്ക് സാധാരണ ചോറിയിൽ അത് എടുക്കുന്നതിന് പകരം നിങ്ങൾ ബ്രൗൺ റൈസ് പി സി ഉള്ളവർ ബ്രൗൺ റൈസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ കൂടെ പരിപ്പ് കറി അല്ലെങ്കിൽ തൈര് തൈര് ചേർത്തിട്ടുള്ള കറികൾ അങ്ങനെയൊക്കെ കഴിക്കാം പിന്നെ ധാരാളം പച്ചക്കറികൾ വെച്ചിട്ട് എന്തായാലും എന്തെങ്കിലും തോരനോമേഴ്ക്കും പറ്റും അങ്ങനെ എന്തെങ്കിലും കഴിക്കാം പിന്നെ പനീർ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും പിന്നെ ലഞ്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാലഡ് ഒക്കെ കഴിക്കാം ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ട് അതായത് ടീ ബ്രേക്കിൽ സ്നാക്ക് ആയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം അല്ലെങ്കിൽ ബദാമ കാശിനട്ട് അതിൽ ഏതെങ്കിലുമൊക്കെ കഴിക്കാം ഇനി രാത്രിയിലത്തെ ഭക്ഷണം രാത്രിയിലത്തെ ഭക്ഷണവും നിങ്ങൾക്ക് ഓട്സ് വേണമെങ്കിൽ കഴിക്കാം അത് ഡെയിലി ആക്കരുത് പിന്നെ ബ്രൗൺ ബ്രെഡ് വേണമെങ്കിൽ കഴിക്കാം പിന്നെ റവ ചത്ത അതായത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെടുക്കുന്നോ അത് തന്നെ വേണമെങ്കിലും രാത്രിയിൽ കഴിക്കാം പ്രശ്നമില്ല പിന്നെ എന്തായാലും കാർബോഹൈഡ്രേറ്റ്സ് ധാരാളമുള്ള ഭക്ഷണം രാത്രിയിൽ കഴിക്കാതിരിക്കുക തന്നെയാണ് നല്ലത് പിന്നെ ഇനിയും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ പി സി ഒഡിക്കാർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം ചീസ് ഒരു ഒരു ചീസും കഴിക്കാൻ പാടില്ല അതായത് അൺസാൾട്ടഡ് ചീസ് അങ്ങനെയുള്ള സാ ബട്ടറ് അങ്ങനെയുള്ള ഒന്നും കഴി പാടില്ല മയോണൈസ് അതൊന്നും കഴിക്കരുത് പിന്നെ പാല് ഒരുപാട് കഴിക്കാൻ പാടില്ല പോപ്കോണ് പിന്നെ ബേക്കറി ഐറ്റംസ് പിന്നെ നമ്മുടെ സ്വീറ്റ്സിലെ ജിലേബി ലഡ്ഡു പേട അങ്ങനെയുള്ള സ്വീറ്റ്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അതൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ ജ്യൂസ് ജ്യൂസ് നിങ്ങൾ ഫ്രഷ് ജ്യൂസ് ആയിട്ടാണെങ്കിൽ ഓക്കെ പക്ഷേ അതിലും പഞ്ചസാര ഒന്നും ആഡ് ചെയ്യരുത് പിന്നെ ബോട്ടിൽ ജ്യൂസസ് ഒന്നും പാടില്ല ചോക്ലേറ്റ് ഒഴിവാക്കുക മാക്സിമം ഒഴിവാക്കുക ചോക്ലേറ്റ് എന്തായാലും ഒഴിവാക്കിയേ പറ്റൂ ആഴ്ചയിൽ ഒരു ദിവസം എങ്ങാനും കുറച്ചൊന്ന് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഓവർ ആവരുത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പീസൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല പിന്നെ സോസ് ഐറ്റംസ് ഒന്നും പാടില്ല ജാമുകൾ അതൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാം പി സിയോടെ നമുക്ക് വീട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ ഇതുതന്നെ ഉള്ളൂ നന്നായിട്ട് ഡയറ്റ് ശ്രദ്ധിക്കുക പിന്നെ എക്സസൈസ് മതിയാവോളം ചെയ്യുക രാവിലെ പറ്റിയാണെങ്കിൽ അരമണിക്കൂറ് ഈവനിങ് അരമണിക്കൂറ് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക എത്ര നിങ്ങൾക്ക് നാല് ലിറ്ററും മാക്സിമം എന്തായാലും ഒരു മൂന്ന് ലിറ്റർ മിനിമം കുടിക്കണം മാക്സിമം നാല് ലിറ്റർ വരെയൊക്കെ കുടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പി സി യോടെ കൺട്രോൾ ചെയ്യാ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഡയറ്റും എക്സസൈസും ഒക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ തന്നിട്ടുള്ള മരുന്നുകളും കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയും അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനി ഇന്നത്തെ ഡയറ്റിലേക്ക് നമുക്ക് കടക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റവ ഉപ്പുമാവ് ആണ് റവ ഉപ്പുമാവ് പിന്നെ വെജിറ്റബിൾസ് ധാരാളം ചേർത്തിട്ടുള്ള റവ ഉപ്പുമാവാണ് ആണ് കേട്ടോ ഇനി ഉച്ചയ്ക്ക് ലഞ്ച് ലഞ്ച് നിങ്ങൾക്ക് ചോറ് കുറച്ച് കഴിക്കാം പി സിയോട് പി സിയോടെ ഉള്ളവർ ബ്രൗൺ റൈസ് കഴിക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് വീട്ടിലുണ്ടാക്കുന്ന സാധാരണ റൈസ് തന്നെ വളരെ കുറച്ചെടുക്കുക പിന്നെ ഒന്നോ രണ്ടോ സൈഡിലേക്ക് തോരനോ ഉപ്പേരിയോ അങ്ങനെ മെഴുക്കോറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഈവനിങ് നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കാം അതിനോടൊപ്പം തന്നെ ബദാമോ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് വളരെ കുറച്ച് മാത്രം പിന്നെ രാത്രിയിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള സാലഡ് കഴിക്കാം അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ് ആയാലും കഴിക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡയറ്റ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാം അതുവരേക്കും ബൈ ബൈ